എല്ലാ കൂട്ടുകാർക്കും കൂൾ ഷോർസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ എല്ലാവരും ഓണം ആഘോഷിക്കുന്നതിൻ്റെയും ഓണസദ്യക്ക് തയ്യാറാക്കുന്നതിൻ്റെയൊക്കെ തിരക്കിലാവും അപ്പോൾ ഈ ഒരു ഓണസദ്യക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള സൂപ്പർ ടേസ്റ്റിയുള്ളൊരു വെള്ളരിക്ക പച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഈ ഒരു പച്ചടി എങ്ങനെയാണ് തയ്യാറാക്കണമെന്നുള്ളത് നമുക്കൊന്ന് കണ്ടുനോക്കാം ഈ ഒരു പച്ചടിക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചെറിയ സൈസിലുള്ളൊരു വെള്ളരി ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് ഇത് കാണിക്കുന്നത് നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് വെള്ളരിയുടെ അളവും കൂട്ടിക്കൊടുക്കുക ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരൽപ്പം വെള്ളം ഒന്നൊഴിച്ച് കൊടുക്കുകയാണ് അതുപോലെ ആവശ്യത്തിനുള്ള ഒരൽപ്പം ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് പച്ചടിയിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പൊന്ന് തയ്യാറാക്കി എടുക്കണം ഞാനിപ്പോൾ ഒരു മുറി തേങ്ങാ ചിറവിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒന്നേ ചേർത്ത് കൊടുക്കണുള്ളൂ ഇനി വേണ്ടത് ഒരു തണ്ട് കറിവേപ്പിലയാണ് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂണ് ചെറിയ ജീരകമാണ് ഇതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി വേണ്ടത് അര ടീസ്പൂണ് കടുകാണ് ആണ് അപ്പോൾ കടുക് മസ്റ്റായിട്ടും ആഡ് ചെയ്ത് കൊടുക്കണം കടുക് ചേർത്ത് കൊടുക്കുമ്പോഴാണ് പച്ചടിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നത് ഇനി ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പേസ്റ്റായിട്ട് ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ദാ ഞാനിതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ചെയ്യാൻ പോകുന്നത് ഈ ഒരു പച്ചടിയിലേക്ക് വേണ്ടിയിട്ടുള്ള തൈരും ഞാൻ ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒന്ന് അടിച്ചെടുക്കുകയാണ് ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ തൈര് സെപ്പറേറ്റ് ആയിട്ട് അടിച്ചെടുത്തിട്ട് അങ്ങനെയും ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെയാണ് അടിച്ചെടുക്കുന്നത് അപ്പോൾ അതാ തൈര് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ വീണ്ടും ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് സമയം അങ്ങ് അരച്ചെടുക്കരുത് തൈര് പിരിഞ്ഞു പോവും ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി അപ്പോൾ അത് ആ ഒരു സമയം കൊണ്ട് വിളുരുക്ക കഷ്ണങ്ങളിൽ വെള്ളമൊക്കെ പറ്റി ഇത് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിലേക്കിനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങയും തൈരും ചേർത്തിട്ടുള്ള ആർ കൂട്ട് ഒഴിച്ചു കൊടുക്കുക ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം ഇത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടവിടുന്നത് വരെ കുക്ക് ചെയ്തെടുക്കുക ഒരുപാട് സമയം അങ്ങ് തിളപ്പിച്ചെടുക്കരുത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള തൈരും തേങ്ങയൊക്കെ പിരിഞ്ഞു പോവും അപ്പോൾ ഒന്ന് ചൂടായാൽ മതി അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക ഈ ഒരു സമയം ഇതിൽ ഉപ്പൊന്ന് നോക്കണം പോരാന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് തിള വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ടൈമിൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ഈയൊരു പാകത്തിനാണ് വിളരിക്ക പച്ചടി ഉണ്ടാവേണ്ടത് ഇനി ഇത് തണുക്കുന്ന സമയത്തൊന്നും കൂടെ തിക്കായി വരും ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് ഇപ്പം ഈ പച്ചടിയൊക്കെ താളിച്ചെടുക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഈ എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും മുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ സൂപ്പർ ടേസ്റ്റിലുള്ള വെള്ളരിക്ക പച്ചടി തയ്യാറായി ഇനി ഇതൊന്ന് സെർവിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുക്കുക നമുക്കറിയാം സദ്യക്ക് ഒഴിച്ചു വിടാൻ പറ്റാത്തൊരു സൈഡ് ഡിഷാണ് പച്ചടി വെള്ളരിക്ക പച്ചടിയുടെ റെസിപ്പി ഒട്ടുമിക്ക പേർക്കും അറിയണത് തന്നെയാകും എങ്കിലും ഈ രീതിയിൽ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് അപ്പം എന്നും പറയുന്ന പോലെ കൂടുതൽ റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് ചാനലൊന്ന് ഫോളോ ചെയ്യുക പിന്നെ പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു